സ്ഥാപനത്തിന്റെ സ്വഭാവം കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതൊരു ഇത് ഏത് സ്ഥാപനമാണ്? ഇത് ഏറ്റവും പരിപാവനമായിട്ടുള്ള പരിശുദ്ധമായ സ്ഥാപനമാണ്. ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. അതായത് ഏഴു പേർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തു ചോദിക്കുന്നുണ്ട്. കാരണം മൂന്ന് പേരാണ് ആക്രമിച്ചതെങ്കിൽ അവർക്കെതിരെ അത് ഒരാഴ്ച ഉണ്ടായിരുന്ന ആളുകളെ മൊത്തത്തിൽ പിരിച്ചുവിട്ട നടപടി ശരിയാണോ എന്നാണ് ഇപ്പൊ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഏഴുപേരെ പിരിച്ചുവിടുകയും പോലീസാണ് മൂന്ന് പേരിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ആ ദിവസങ്ങളിൽ തുടർച്ചയായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഒരാഴ്ച കാലം ഡ്യൂട്ടിയിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങൾ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. വളരെ സുതാര്യമാണ്. ഒരു ഒരു ഒളിച്ചുവയ്പ്പും ഒരു മറച്ചുവയ്പ്പും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പോയത് ശ്രദ്ധയിലേക്ക് വരുന്നത് ഈ ഒരു കുട്ടിയുടെ ദേഹത്ത് നഖം കൊള്ളുന്നു, നമ്മളെ ദേഹത്ത് നഖം കൊള്ളുന്നു, നമ്മൾ ചൊറിഞ്ഞാലും നഖം കൊള്ളുന്നു. അപ്പം ഈ കുട്ടിയുടെ നഖമാണോ വേറെ ഏതെങ്കിലും ആണോ എന്നുള്ളത് നഖം കൊണ്ട പോയപ്പാടാണ് ശ്രദ്ധ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസം വന്ന ഡോക്ടർ പരിശോധന അന്ന് വൈകുന്നേരം 5:30 കഴിഞ്ഞ് 5:30 കഴിഞ്ഞാൽ ശ്രദ്ധ വരും. അപ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം ഡോക്ടർ പരിശോധനയിലേക്ക് പോകുന്നു. ഡോക്ടർ പരിശോധനയ്ക്ക് പോയി മറ്റു നടപടിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അല്ലാതെ ഇവിടെ വേറെ ഒളിച്ചു വയ്ക്കുകയും ഒളിച്ചിരിക്കുന്ന കാര്യം ഞമ്മൾ വളരെ ചെറിയൊരു കുറിപ്പാടാണ്. നമ്മൾ ഡോക്ടറെ അറിയിച്ചത് ഞങ്ങളാണ്. ഡോക്ടർ രണ്ട് ഡോക്ടർമാരെ സി ഡബ്ല്യു ശാല എല്ലാം ഞങ്ങൾ തന്നെയാണ്.